ദൈവ തിരുനാമത്തിന് മഹത്വം. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടും അവഗണിക്കപ്പെട്ടും കഴിയുന്ന വൃദ്ധ മാതാപിതാക്കളെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്ന് മനുഷ്യ മനസ്സാക്ഷി മരിച്ചിട്ടില്ലാത്ത ഏവർക്കും ഹൃദയത്തിൽ നൊമ്പരമുളവാക്കുന്നതാണ്. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ കഷ്ടപ്പെട്ട മക്കളെ വളർത്തി വലുതാക്കിയവരെ സ്വന്തം സുഖത്തിനും സ്വകാര്യതയ്ക്കും വേണ്ടി ഒഴിവാക്കുന്നവർ ഓർക്കുന്നില്ല ഇന്ന് പഴുത്തില വീഴുമ്പോൾ ചിരിക്കുന്ന നമ്മളും ഒരു നാൾ പഴുക്കും. അവരുടെ സൗഭാഗ്യങ്ങൾ മറന്നാണ് അവർ നമ്മെ വളർത്തി വലുതാക്കി ഇന്നത്തെ നിലയിൽ എത്തിച്ചത്. അന്നും നാട്ടിൽ അനാഥാലയങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ മക്കളെയാക്കി കുടുംബജീവിതം അവർക്കും ആസ്വദിക്കാമായിരുന്നു. പകരം അവർ കൊണ്ട വെയിലാണ് ഇന്നത്തെ നമ്മുടെ തണലെന്ന് നാം ഓർക്കണം. പ്രിയരെ, മക്കളുടെ ഫോൺ കോളുകളും അവധിക്കാലവുമൊക്കെ സ്വപ്നം കണ്ടു വലിയ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വൃദ്ധ മാതാപിതാക്കൾക്കായി ഞങ്ങൾ ഈ സ്കിറ്റ് സാദരം സമർപ്പിക്കുന്നു. ഈ സ്കിറ്റ് ഇവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത് നമ്മുടെ 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളാണ്. ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായോ അതിൻ്റെ നൈതികതയുമായോ വലിയ ബന്ധമൊന്നുമില്ലാതെ ഗൾഫ് നാടുകളിൽ കഴിയുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സ്കിറ്റ് അവതരിപ്പിക്കുന്നതിലൂടെ ജീവിതത്തിന് ഇങ്ങനെ ഒരു മുഖം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ ഇടവരട്ടെ. ഇന്നത്തെ യുവതലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന കരുണ, ആർദ്രത, കരുതൽ തുടങ്ങിയ സനാതന മൂല്യങ്ങൾ ഈ ചെറിയ ചിത്രീകരണം തുറന്നു കാട്ടുന്നു. ആയത് തിരികെ പ്രാപിക്കുവാൻ നമുക്കിടവരട്ടെ. ഹാസ്യാത്മകമായാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കഥ ചിത്രീകരിക്കുന്നതെങ്കിൽ കൂടെയും ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഗുണപാഠം ചിരിയിലേറെ നമ്മിൽ ചിന്തകൾക്ക് തിരികൊളുത്തട്ടെ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ഇനിയും അധികം സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും ഇതൊരു സന്ദേശമാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കായി ഹമ്പട അപ്പച്ചനോട കളി. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യനെ നിങ്ങൾ ഈ മൃഗജാലങ്ങൾ എന്നൊക്കെ ഉദ്ദേശിക്കുന്നേ? ഓ, നിന്നെയാണോ അകത്തു കണ്ടില്ലേ കുറെ എണ്ണം പോത്തു പോലെ കിടന്നുറങ്ങുന്നത്? മണി 7 ഇവർക്കൊക്കെ എഴുന്നേൽക്കാറായില്ലേ? ഏയ്, ഇന്നാ കട്ടൻ കാപ്പി. ഇതെന്താടി കുഞ്ഞമ്മേ കാപ്പി ഇത്ര താമസിച്ച്? ഓ, എന്നാ പറയാനാ, ഇവിടുത്തെ ഭരണക്കാരി ഉണ്ടല്ലോ, നമ്മുടെ മരുമോള്, അവൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങാതെ എനിക്ക് അങ്ങോട്ട് കയറി കാപ്പി ഉണ്ടാക്കാൻ പറ്റുമോ? ഓ, അതെന്താടി അങ്ങനെ? ഓ, നമുക്കൊക്കെ വൃത്തി പോരാ, വെടുപ്പ് പോരാ, ഫാഷൻ പോരാ. ഇത് മരുമോളുടെ ഭരണകാലം, നമുക്കൊക്കെ കഷ്ടകാലം. ഇവൾക്ക് എന്നെ ഒന്നും പരാതിയ, എനിക്ക് വീറും വൃത്തിയും പോരാ. ഞാനൊരു പഴയ മോഡല, അവൾ പുതിയ ഫാഷൻ. ഇത് മരുമോളുടെ ഭരണകാലം, നമുക്കിത് കഷ്ടകാലം. അല്ല, പിള്ളേര് പറയുന്നതിലും ഒരു കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കൊരു ചുരിദാരൊക്കെ ഇട്ട് നിന്ന് കൂടേടി.
ഒന്ന് പോ മനുഷ്യ. അല്ല, ഞാൻ ഓർക്കുവായിരുന്നു, ഒരു കാലത്ത് ഈ കരയിലെ പെണ്ണുങ്ങളുടെയൊക്കെ കൊച്ചമ്മ ആയിരുന്നവളാണോ ഈ പറയുന്നത്? ഓ, ഇത് പറയുന്നത് കേട്ടാ തോന്നും നിനക്കിവിടെ വലിയ വിലയാണെന്ന്. ചിലപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നും. എന്തോ പ്രതാപത്തിൽ കഴിഞ്ഞ മനുഷ്യന കാശിന് വിലയില്ല. ഹാ, ചില മരുമക്കൾ വന്നു കയറിയ പിന്നെ എങ്ങനെയാ കുഞ്ഞമ്മ? സ്തോത്രം, എനിക്കെന്താടി ഷുഗറിന്റെ അസുഖമുണ്ടോ? ആ, എന്നാ പറ്റി? ഇതിന് മധുരമില്ലല്ലോ. ഓ, അതാണോ? ഇനി അങ്ങോട്ട് ജീവിതത്തിൽ വലിയ മധുരമൊന്നും കാണത്തില്ല. ഹാ, അതെന്താടി അങ്ങനെ? അരിമോലൊരു വില്ലത്തിയ പഞ്ചാര പാത്രം മാറ്റി വെച്ചു. ഞാൻ അവളോട് ചോദിച്ചപ്പോൾ താടി മെക്കിട്ട് കയറാൻ വന്നു. പഞ്ചാര വേണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ തടി തപ്പി. ഇനി നിങ്ങൾ ഈ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചാൽ മതി. ആഹാ, എന്നാ പിന്നെ ചോദിച്ചിട്ടേ ഉള്ളു കാര്യം. നമ്മുടെ മോനോട് തന്നെ ചോദിക്കാം. ക്ലാരേ, മോളെ ക്ലാരേ. നമ്മുടെ മോനെ വിളിക്കുന്ന പകരം അവളെ വിളിക്കുന്നത് എന്തിനാ? എടി, അവളെ വിളിച്ചാൽ മതി, അവൻ അവളുടെ പിന്നാലെ വന്നോളും. പെൺകോണ്ടൻ. നിനക്ക് സ്വന്തമായി നടക്കാൻ ത്രാണി ഇല്ലേടാ, അവളെ പിടിച്ചോണ്ടേ നടക്കത്തുള്ളോ? ത്രാണി ഉണ്ടല്ലോ, ഇല്ലേ ക്ലാറേ? ഓ ഹോ ഹോ, നാണം കെട്ടവൻ. നീ എന്റെ വയറ്റിൽ തന്നെ പിറന്നവനാണോടാ? ആണല്ലോ, ഇല്ലേ ക്ലാറേ? എന്നോട് ചോദിക്കാതെ അവരോട് ചോദിക്ക് മനുഷ്യ. തന്നെ നിവർന്നു നിൽക്കാൻ നിനക്കൊരു ശരീരമുണ്ടല്ലോടാ, എന്നിട്ടും എല്ലാത്തിനും നിനക്ക് ഭാര്യയുടെ താങ്ങ് വേണമല്ലേ? നിനക്ക് പറയാൻ സ്വന്തമായ അഭിപ്രായമൊന്നുമില്ലേ? സ്വന്തം അഭിപ്രായമുണ്ടല്ലോ, എന്റെ സ്വന്തം അഭിപ്രായത്തിലല്ലേ ഞാൻ ഇവളെ തിരഞ്ഞെടുത്തത്? ഓ, അതെ, ഏതായാലും എന്റെ മോന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമായിരുന്നു. എല്ലാരും ഇങ്ങനെ പറയാറുണ്ടല്ലോ, അതെന്താ അമ്മച്ചി? ഓ, ഇവൻ നന്നാകത്തില്ല, അത് പോട്ടെ. എടാ, ഇവൾക്കെന്താടാ ഞങ്ങളോട് ഇത്രയും വേർതിരിവ്? അതെ, നിങ്ങളോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടന്ന് അല്ലേലെയും സ്തോത്രം ഒന്നും വിളിച്ചു കൂവരുതെന്ന്. അയൽപ്പക്കത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. എടി എടി, അത് പിന്നെ നമ്മുടെ അപ്പച്ചനോട് പഴയ വിശ്വാസിയല്ലേ. അതുകൊണ്ട് അതുകൊണ്ട് ഈ സിറ്റൗട്ടിൽ ഇരുന്ന് കൂവണോ? കൂവണോന്ന്? വേണ്ട വേണ്ട, കൂവേണ്ട, കൂവരുത്, വെതുക്കിയൊക്കെ വേണേ സ്തോത്രം പറന്നോട്ടെ. അല്ല, വേണ്ട, അതും വേണ്ട. അതെ, രണ്ടുപേരോട് ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. ഇനി മുതൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഈ പാത്രം ഉപയോഗിച്ചാൽ മതി. അടുക്കള കയറി കാണുന്ന പാത്രം ഒന്നും എടുക്കരുത്, അത് പിന്നെ കുട്ടികൾ യൂസ് ചെയ്യത്തില്ല. ദാ, ഏ വിടാന്ന് വെച്ചാ കൊണ്ട് വെക്ക്. നല്ലതാണല്ലോ, നല്ല പാത്രങ്ങളാ അപ്പച്ച അമ്മച്ചി. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ അപ്പനെയും അമ്മയും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറ്റണം. ക്ലാര, അതിനിപ്പം പ്രത്യേകിച്ച് ഇവിടെ എന്തുണ്ടായി? കാലത്തും മധ്യാനത്തും സന്ധ്യയ്ക്കും ഏത് നേരത്തും കിളവനും കിളവിയും ചളബില എന്ന് പറയുന്നു. എന്തൊരു ശല്യമാ വയാവേളികൾ, ഇനി സഹിക്കാൻ പറ്റില്ല.
ഓക്കെ, നീ പറയുന്ന എല്ലാം ശരിയാ, പക്ഷെ നമ്മളിപ്പോ അവരെ എങ്ങോട്ട് മാറ്റും? ടൗണിൽ നല്ല ബെസ്റ്റ് ഓൾഡ് ഏജ് ഹോം ഉണ്ട്. They will take care. പറയാൻ എളുപ്പമാ, പക്ഷെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? നിങ്ങൾ ഇതും പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്നോ? അടുത്ത ആഴ്ച നമ്മുടെ മകൾക്ക് ഒരു ചെറുക്കം കൂട്ടർ കാണാൻ വരുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയണോ? അത് നിങ്ങൾ മറന്നോ? ഈ അപ്പച്ചൻ ഇവിടെ നിന്ന് ഹല്ലേലയും സ്തോത്രവും ഒക്കെ പറയുന്നത് വരുന്നവരെ കേട്ട നാണക്കേടാ. ആ നോക്കട്ടെ, അപ്പച്ചനോടും അമ്മച്ചിയോടും ഞാനും സംസാരിച്ച് നോക്കാം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. എന്നതാടാ ഇവിടെ ഒരു രഹസ്യ ചർച്ച? ഒന്നുമില്ല അപ്പച്ച, ഒന്നുമില്ല. എടാ മക്കളെ, നിങ്ങൾ എവിടെ പോകുന്നു? അപ്പച്ച ഇവിടെ നാളെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുമോ? അതിന് കുറച്ച് ഡ്രസ് എടുക്കാൻ പോവാ ഞങ്ങള്. നിങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളോട് മിണ്ടില്ല. നിങ്ങളെങ്കിലും മിണ്ടിയും പറഞ്ഞും പോ മക്കളെ. അതിനൊക്കെ ഞങ്ങൾക്ക് എവിടെ സമയം എന്റെ അപ്പച്ച? ഓ, നിങ്ങൾക്കിപ്പം സമയമില്ല. പണ്ടൊക്കെ അപ്പച്ചൻ കഥ പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് പിന്നാലെ നടന്ന് പിള്ളാരാ, ഇപ്പം സമയമില്ല പോലും. അപ്പച്ച, ഞങ്ങളിപ്പോ കൊച്ചു കുഞ്ഞുങ്ങളൊന്നുമല്ല കഥ കേട്ടിരിക്കാൻ. അപ്പച്ച, ഞാൻ പറഞ്ഞില്ലേ ഇവൾക്ക് നാളെ പെണ്ണ് കാണാനുള്ള ഒരാള് വരുന്നുണ്ട്. ഞങ്ങൾ അത്രയ്ക്കും വളർന്ന്, അപ്പച്ചൻ ഇതൊന്നും അറിഞ്ഞില്ലേ? അപ്പച്ച, പിന്നെ ഒരു ഉപകാരം ചെയ്യണം. നാളെ ഗസ്റ്റ് വരുമ്പോൾ ഇവിടെ ഇരുന്ന് ഓർക്കെ ഹല്ലേലൂയ സ്തോത്രം ഒന്നും പറയരുതേ. അപ്പച്ച, അവർ അമേരിക്കക്കാരാ, ഞങ്ങളെ നാണം കെടുത്തരുതേ. ഇല്ല ഇല്ല, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. അപ്പച്ചന് ഒരൊറ്റ അക്ഷരം മിണ്ടത്തില്ല. ആ പൊയ്ക്കോ പൊയ്ക്കോ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. അപ്പച്ച, ഇന്ന് ടെസിമോളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. അപ്പച്ചൻ ഇതൊക്കെ എടുത്തോണ്ട് ഇവിടെ ഒന്ന് ഇരുന്നേ. ഇതും മാച്ചോണ്ട് മിണ്ടാതെ അവിടെ ഇരുന്നോണം, അകത്തേക്കൊന്നും വന്നു പോകരുത്. അപ്പച്ച, പിന്നെ സ്തോത്രവും ഹല്ലേലൂയയും പറയണമെന്ന് തോന്നുമ്പോൾ ഇതങ്ങ് വായിച്ചാൽ മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇവിടെ കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കരുത്, ക്ലാരക്കത് നാണക്കേടാ. അതുകൊണ്ട് കേട്ടോ, ഭാഗം ഒന്ന് ഇവിടെ അവസാനിക്കുകയാണ്. യാത്രക്ക് സുഖമായിരുന്നു? അതെ അതെ, സുഖമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ അപ്പച്ചൻ. എല്ലാരും അകത്തോട്ട് വന്നാട്ടെ. ഇതാരാടാ ജോസേ? ഞാനാണ് ചെറുക്കന്റെ ഡാഡി. മമ്മി വയ്യാത്തോണ്ട് വന്നിട്ടില്ല. ഇതാണ് ചെറുക്കൻ. ഇതൊക്കെ വേണ്ടപ്പെട്ടവരാ. നീ രക്ഷിക്കപ്പെട്ടതാണോടാ കൊച്ചനെ? രക്ഷിക്കപ്പെട്ടതോ? അതെന്തുവാ അപ്പച്ച? രക്ഷിക്കപ്പെടുന്നതോ? അതവലോ സുണ്ട പോലൊരു സാധനമാ. ആഹാ, അവലോ സുണ്ടയോ? അതെനിക്ക് ഇഷ്ട, ഇഷ്ടം പോലെ ആയിരിക്കും. അത് നിന്നെ കണ്ടാലേ അറിയാം നീ ഇഷ്ടം പോലെ തിന്നുന്ന കൂട്ടത്തിലാണെന്ന്. അപ്പച്ചാ, നിങ്ങളെല്ലാം അകത്തോട്ട് വാ. ഓ, അത് സാരമില്ല. അപ്പച്ചനല്ലേ, എന്തേലും ഒക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യട്ടെ. ഇവനേതാ, ഇവന്റെ ചെവിയിൽ എന്താ ഒച്ച കടിച്ചിരിക്കുന്നോ? അതൊച്ചല്ല അപ്പച്ച, ഹെഡ്ഫോണാ. What is this old man saying?
എന്തുവാടാ കൊച്ചനെ നീ വായിക്കൊള്ളാത്ത ഭാഷ പറയുന്നത്? വന്നാട്ടെ വന്നാട്ടെ. നീ ഏതാടാ കൊച്ചനെ? ഞാൻ അവരോട് കൂടെ വന്ന ഡ്രൈവർ അപ്പച്ച. പേര് ബിജു. നീ അകത്തോട്ടൊന്നും പോകുന്നില്ലേ? ഓ ഇല്ല. എന്നാ നീ അവിടെ ഇരി, ഞാൻ ഈ പത്രം ഒന്ന് നോക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ഈ പത്രത്തിൽ എഴുതിയേക്കുന്നത് കണ്ടോ? എന്താ, ആരെങ്കിലും മരിച്ചോ? വാട്ട് ഹാപ്പൻഡ് ബ്രോ? പസഫിക് സമുദ്രത്തിന്റെ ആഴം 35,000 അടി. അയ്യോ അപ്പച്ച, പസഫിക് ഓഷന് 35,000 ഫീറ്റ് ഡെപ്ത് ഉണ്ടെങ്കിൽ അപ്പച്ചൻ എന്തിനാ ഉറക്കെ സ്തോത്രം ഹല്ലേലൂയ പറയുന്നത്? എടാ മക്കളെ, നിങ്ങൾ മീക്കായേന്റെ 19 വായിച്ചിട്ടില്ലേ? ദൈവം നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെയൊക്കെ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയുമെന്ന്. ദൈവം നമ്മുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും 35,000 അടി താഴ്ചയിലാണല്ലോ ഇട്ടിരിക്കുന്നത് എന്ന് ഓർത്തപ്പോൾ ഞാൻ അറിയാതെ ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞു പോയതാ. ഓ പേടിച്ചു പോയി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്ന് എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾ അടുത്ത ആഴ്ച അങ്ങോട്ട് വരാം. ഞങ്ങളെ നാടൻ കെടുത്തിയപ്പോൾ രണ്ടുപേർക്കും സമാധാനമായല്ലോ. അപ്പച്ചനും അമ്മച്ചിയും ഇങ്ങു വന്നേ, നമുക്കൊരു സ്ഥലം വരെ പോവാം. വൃദ്ധസദനത്തിലേക്കല്ലേ? അതെങ്ങനെ അപ്പച്ചന് മനസ്സിലായത്? ഞാൻ നിന്റെ അപ്പനല്ലേടാ. നീ മനസ്സിൽ കാണുമ്പോൾ ദൈവം എനിക്കത് മാനത്ത് കാണിച്ചു തരും. തന്നെയുമല്ല, ഈ പ്രായത്തിലുള്ള മാതാപിതാക്കളെ സാധാരണയായി മക്കൾ വൃദ്ധസദനങ്ങളിലാണല്ലോ താമസിപ്പിക്കുന്നത്. അല്ല അത് പിന്നെ. ഒരു നിമിഷം മോളെ ക്ലാരേ, നീ ഇങ്ങി വന്നേ. പോകുന്നതിന് മുമ്പ് നിനക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു സമ്മാനമുണ്ട്. സമ്മാനമോ? എന്താണ് അപ്പച്ച? ഇതെന്തുവാ? ഇത് ഞാൻ നിങ്ങൾക്ക് തന്ന പാത്രമല്ലേ? ഇതെന്തിനാ അപ്പച്ച ഞങ്ങൾക്ക് തരുന്നേ? നിങ്ങൾക്കും രണ്ട് മക്കളുണ്ടല്ലോ. നിങ്ങൾക്കും ഞങ്ങളെ പോലെ പ്രായമാകും. ഒരുപക്ഷെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾ ഇതുപോലെ രണ്ട് പാത്രങ്ങൾ തന്നില്ലെങ്കിലോ? അതുകൊണ്ട് എന്റെ മക്കൾ ഇത് കയ്യിൽ വെച്ചോ. വാടി കുഞ്ഞമ്മേ, നമുക്ക് പോകാം. പ്രായമായ മാതാപിതാക്കളെ പരിരക്ഷിക്കുവാൻ താല്പര്യമില്ലാതെ അവരെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുന്ന പ്രവണത ഏറിവരുന്ന ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളെ ഓർക്കുക. പുറപ്പാട് 20:12. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ട്